ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമ പൊളയുടെ റെസിപ്പിയുമായിട്ടാണ്. ഷവർമയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ പൊള തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കപ്പ് ക്യാരറ്റ്, പിന്നെ 1 കപ്പ് ക്യാബേജ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 വലിയ സവാള, പിന്നെ 1 ചെറിയ കുക്കുംബറും കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 5 ടീസ്പൂൺ മയണൈസ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടീസ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ മയണൈസ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവായിട്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. ഞാനിവിടെ 4 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ബാറ്റർ ഒരേപോലെയുള്ള 2 ബൗളിലേക്കായിട്ട് തുല്യ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് തവി വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിൽ പാന് വെച്ച് അത് നന്നായി ചൂടായിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ആദ്യം 1 ബൗളിലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തു. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഡെക്കറേഷനായിട്ട് കുറച്ച് ഫില്ലിങ്ങൊക്കെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണാനുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടി കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു ഫ്രൈ ഫാനിൽ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും ഞാൻ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വരെ താങ്ക്.